ഫ്രാൻസ്, ഇന്ന് ബീട്രൂട്ട് ഉപയോഗിച്ചൊരു പുളിശ്ശേരി തയ്യാറാക്കിയാലോ? അപ്പോൾ പുളിശ്ശേരിയിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് നോക്കാം. ഒരു മീഡിയം വലുപ്പത്തിലുള്ള ബീട്രൂട്ട് ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ, ഉപ്പ്, നല്ല പുളിയുള്ള തൈരാണ് എടുത്തത്. കറിവേപ്പില, വറ്റൽമുളക്, പച്ചമുളക്, ചെറിയ ജീരകം, ഉലുവ, കടുക്. എടുത്തു വച്ചിരിക്കുന്ന ബീട്രൂട്ട് ഒരു മൺചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന 3 പച്ചമുളകും ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളവും ചേർത്തൊന്ന് വേവിക്കാനായി വെക്കാം. പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന തൈര് ചേർത്ത് കൊടുക്കാം. തൈര് ചേർത്ത് കൊടുത്താൽ തിളക്കേണ്ട ആവശ്യമില്ല, ഒന്ന് ചൂടാക്കിയെടുത്താൽ മതിയാവും. ഒന്ന് ചൂടായി വന്നാൽ ഗ്യാസ് ഓഫ് ചെയ്യാം. ഇതിലേക്ക് താളിക്കാനായി ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് ജീരകവും ഉലുവയും ചേർത്ത് കൊടുക്കാം. ഈ ഓണത്തിന് എല്ലാവരും ഇതുപോലെ പുളിശ്ശേരി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.